السلام عليكم. بسم الله، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹമുള്ള മുഅ്മിനുകളെ, ദുആ എന്നൊരു ചടങ്ങ് ഇവിടെ നിശ്ചയിച്ചു. അത് അവസാനം വരെ കാത്തിരുന്നാൽ എനിക്കും എന്നെ പോലെയുള്ളവർക്കും അത് പ്രയാസമാകുമെന്ന് മനസ്സിലാക്കി രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ കർമ്മം നിർവഹിച്ച് പ്രസംഗങ്ങളിലേക്ക് തുടരാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിന്റെ അടിസ്ഥാനം ഇഅ്തിമാദ് അല്ലാഹുവിന്റെ പേരിലാണ്. അതിന് വിരുദ്ധമായി ഏതൊരു പ്രസ്ഥാനമുണ്ടോ അതിന്റെ മുഴുവനും ഇഅ്തിമാദ് ഭൗതികത്വത്തിന്റെ പേരിലുമാണ്. അതാണ് യഥാർത്ഥ ഫർക്ക്. അല്ലാഹുവിന്റെ മേൽ ഇഅ്തിമാദോടുകൂടി ഭൗതികമായ കാര്യങ്ങളൊക്കെ അസ്ബാബുകളാണെന്ന് മാത്രം മനസ്സിലാക്കി പരിപൂർണമായ ഔലിയാക്കളുടെ സ്വഭാവത്തിൽ നിലകൊള്ളുന്ന മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിന്റെ കറാബത്ത് കൊണ്ട് അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നതിലുപരി അല്ലാഹു വിജയിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മഹത്തുക്കളായ സാദാത്തുക്കളിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് വഫാത്തായി പോയവർക്ക് ദർജകളല്ലാഹു അധികരിപ്പിച്ച് അവരിൽ നിന്ന് ഹയാത്തുള്ളവരാരൊക്കെയുണ്ടോ ആദ്യത്തോടുകൂടെ ദീർഘായുസ് നൽകി പരിപൂർണമായി സമുദായത്തിന് നേതൃത്വം നൽകി സ്വർഗത്തിൽ വരെ നമ്മളെല്ലാവരെയും അല്ലാഹു ചെന്നെത്തിക്കുന്ന ഒരവസ്ഥയിൽ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ക്കുക എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അടിമ ഉടമസ്ഥനോട് ആവശ്യപ്പെടാനുണ്ട്. നിഷ്കളങ്കമായ മനസ്സോടുകൂടി, യാതൊരു ഒരു കളങ്കവുമില്ലാത്ത, യാതൊരു ഭൗതിക താൽപര്യവുമില്ലാത്ത, ദീന് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ സമ്മേളിച്ച ഒരു സ്ഥലമാണ് ഇവിടെ. മകരനമസ്കാരത്തിന് ശേഷം വാക്ക് എന്തായാലും ഇജാബത്ത് എന്തായാലും ഉണ്ടാകും. ഒരുപാട് ആളുകൾ ഇവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് പെട്ടെന്ന് രക്തം തലയിൽ കയറി ബോധമില്ലാത്ത ഒരവസ്ഥയിലായി പെട്ടെന്ന് കണ്ട് വിവരമറിയിച്ചിട്ടുണ്ട് ദ്വാരക്കാൻ. അള്ളാഹു വേഗത്തിന് ശിഫ നൽകട്ടെ. റഹ്മാനും റഹീമുമായ റബ്ബ് നമ്മൾ ഈ കൂടിയതും നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം തന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പരിപൂർണമായി ആദ്യത്തോടുകൂടെ ദീനീയ ഹിദുമത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ നിലനിർത്തിത്തരട്ടെ. മഹത്തായ സമസ്ത കേരള ജമീഅത്തുൽ ഉലമായുടെ പ്രവർത്തകരായി നമ്മളെയും നമ്മുടെ പരമ്പരയെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തിത്തരട്ടെ. നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാരിൽ നിന്ന് വഫാത്തായവർക്ക് ദർജകൾ അല്ലാഹു അധികരിപ്പിച്ച് ഇന്ന് ഹയാത്തുള്ളവർക്ക് ദീർഘായുസ് നൽകി എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥയിൽ അല്ലാഹു നമ്മളാക്കി തരട്ടെ. നമ്മുടെയിലുള്ള രോഗികളെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. മാരകമായ രോഗങ്ങളെക്കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ. നമ്മുടെ മനസ്സിലെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി നമ്മുടെ ഈ സ്റ്റേജിലിരിക്കുന്നവരും അല്ലാത്തവരുമായ നമ്മുടെ മഹാന്മാരായ സമസ്തയുടെ പ്രവർത്തകന്മാർക്ക്, പോഷക സംഘടനകളുടെയും പ്രവർത്തകന്മാർക്ക് അല്ലാഹു കരുത്തും ശക്തിയും ഇസ്സത്തും നാൾക്കു നാൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു മുഖലിസ്യങ്ങളായ മുഖലിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മത്തുകയ റഹ്മാൻ റഹീം എന്ന് ദുആ ചെയ്ത് ഞാൻ ആ ദുആയുടെ കടമ ദുആ എന്നല്ല, അല്ലാഹുവിനോട് കാലക്കലല്ലേ. എത്രയായാലും അല്ലാഹു സ്വീകരിച്ചാൽ ഒന്നും മതിയല്ലോ. പടച്ചതമ്പുരാൻ നമ്മളെ നമുക്ക് കബൂൽ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ശ്രദ്ധിക്കുക, ഓഡിറ്റോറിയത്തിന്റെ മുറ്റത്തിരിക്കുന്ന പ്രവർത്തകർ